Hello friends, welcome to the class. Nammal nokkan povunnathu kite victors chemistry teacher edutha class parna activities aanu. Innu pudhiya lesson aanu eduthathu, unit 2 basic constituents of matter, padarthangalile adisthana ghadakangal. Ee teacher ennathum class il parnirunnu, idu kazhinja lesson illa bhagam thanneyana plasma yum mattu states ne pattiyum parnirunnu. Matter enginiyana moonu states ilana nammal kaanunnathu, solid, liquid, gas, karam, vaadakam, dravagam. Idu pole thanne naalamathu oru state koodi undu, adineyana plasma nu paraya. Plasma state il evideyana nammal kaanunnathu, sooryante ഉള്ളിലും അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ ഉള്ളിലൊക്കെ മാറ്റർ കാണപ്പെടുന്നത് പ്ലാസ്മ സ്റ്റേറ്റിലാണ്. ഓക്കെ, പ്ലാസ്മ ഇസ് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ഇൻ അയണൈസ്റ്റേറ്റ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. വളരെ വലിയ ടെമ്പറേച്ചറിൽ സൂര്യൻ്റെയും അതുപോലെ തന്നെ സ്റ്റാർസ് നക്ഷത്രങ്ങളുടെ ഉള്ളിലും കണ്ടുവരുന്ന ആ മാറ്ററിൻ്റെ സ്റ്റേറ്റിനെയാണ് പ്ലാസ്മ എന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ അഞ്ചാമത്തെയും ആറാമത്തെയും മാറ്ററിൻ്റെ സ്റ്റേറ്റ്സ്, അഞ്ചാമത്തെ സ്റ്റേറ്റിന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ്, ആറാമത്തെ സ്റ്റേറ്റിന് പറയുന്നത് ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്നാണ്. ഓക്കെ, ഇത് കൂടാതെ ഒരു സ്റ്റേറ്റ് കൂടി ഉണ്ട്, അതിന് എന്താ പറയുന്നത് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്സ് ഒക്കെ എവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ലബോറട്ടറിയിലെ സ്പെഷ്യൽ കണ്ടീഷൻസിലെ നമുക്ക് ഇങ്ങനെയുള്ള ഫോർത്ത് സ്റ്റേറ്റും ഫിഫ്ത് സ്റ്റേറ്റ്സും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞ ഇതാണ്, തന്നിരിക്കുന്ന പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥമെന്നും മിശ്രിതമെന്നും തരം തിരിക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസസ് എന്താണ്, മിക്സ്ചർ എന്താണെന്നൊക്കെ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചതാണ്. ഒരേ സ്വഭാവമുള്ള കണികകളാണെങ്കിൽ, ഒരേ സ്വഭാവമുള്ള മോളിക്യൂൾസ് ആണെങ്കിൽ അതിനെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയും. അല്ല, വ്യത്യസ്ത സ്വഭാവങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ മിക്സ്ചർ എന്ന് പറയും. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്, അതിൽ സിങ്ക്, കാർബൺ, മെഗ്നീഷ്യം, വാട്ടർ. മിക്സ്ചർ എന്താണ്, ഷുഗർ സൊല്യൂഷൻ. കാരണം എന്താ, പഞ്ചസാരയുണ്ട്, വെള്ളവുമുണ്ട്, പൊട്ടാഷ്യം, പെർ മാഗ്നേറ്റ് സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ. ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാര നമ്മൾ ആ ബീക്കറിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, നമ്മൾക്ക് ആ പഞ്ചസാര തരി കാണാതെയാകും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, ആ പഞ്ചസാര തരി ആ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. രണ്ടാം ചെയ്ത എക്സ്പെരിമെൻ്റ് ഇതാണ്, ക്യാംഫർ, കർപ്പൂരം നമ്മളൊരു പ്ലേറ്റിലെടുത്തിട്ട് ഒരു ചാന ഡിഷിലെടുത്തിട്ട് നമ്മൾ ചൂടാക്കുന്നുണ്ട്. ചൂടാക്കുമ്പോൾ എന്താണ്, ആ ക്യാംഫർ കർപ്പൂരം ചൂടായിട്ടത് വായുവിലേക്ക് പോകുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചതാണ് ക്യാംഫർ സബ്ലിമേഷൻ, അല്ലെങ്കിൽ ഉത്പാദനം നടക്കും ക്യാംഫർ നേരെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് വാതകത്തിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, ഈ ക്യാംഫറിൻ്റെ കേസിൽ, ഈ കർപ്പൂരത്തിൻ്റെ കേസിൽ ഈ കർപ്പൂരം മിക്സാവുന്നത് എന്തിലേക്കാണ്, എയറിലേക്കാണ്. എങ്ങനെയാണത് മിക്സാവുന്നത്, ഈ എയറിൽ അല്ലെങ്കിൽ വായുവിൽ, വായുവിൻ്റെ കണികകൾ തമ്മിൽ എന്താണ് ഗ്യാപ്പ് ഉണ്ട്, അതിൽ രണ്ടിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് എന്ത് പോകുന്നത്, ഈ ക്യാംഫർ അല്ലെങ്കിൽ കർപ്പൂരം കത്തുമ്പോൾ വരുന്ന വാതകം പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കർപ്പൂരം കത്തിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് എല്ലായിടത്തും പരക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെയ്തത് എന്താ, നെക്സ്റ്റും ഇതുപോലെ തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തത്. കുറച്ച് പഞ്ചസാര നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നുണ്ട്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം ഒരു കോട്ടൺ കൊണ്ട് മൂടുന്നുണ്ട്. ആ ഒരു മെഴുകുതിരിയുടെ മുകളിൽ നമ്മളത് വെച്ച് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ചൂടാവും തോറും എന്താണ്, ആ പഞ്ചസാരയുടെ കളറ് മാറിയിട്ട്, നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, കളറ് മാറിയിട്ട് ഇതാ ഇതുപോലെ ഒരു കളറായിട്ട് വരും. ഒരു കറുപ്പ് കളർ ഉണ്ടാവും, ഒരു ബ്രൗൺ കളറും ഉണ്ടാവും. അതുപോലെ തന്നെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ചുറ്റും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കണികകൾ, ജലത്തിൻ്റെ കണികകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ജലത്തിൻ്റെ കണികകൾ നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിലാകെ പറ്റിപ്പിടിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ പഞ്ചസാരയെ നമുക്ക് വിഘടിപ്പിക്കാൻ കഴിയാം. കെമിക്കൽ റിയാക്ഷനിലൂടെ, കെമിക്കൽ പ്രോസസ്സിലൂടെ പഞ്ചസാരയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് കാർബണാണ്, പിന്നെ അതിൻ്റെ ചുറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്താ, പറ്റിപ്പിടിച്ചിരിക്കുന്നത് വാട്ടറാണ്, ജലമാണ്. അപ്പോൾ ഈ മൂന്ന് ആക്ടിവിറ്റീസാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞത്. തന്നെ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് നോക്കാം. ഡിഫൈൻ ദ ഫോളോയിങ്, ഇവ നിർവചിക്കുക. എന്താണ് എലമെൻറ്റ്സ്, മൂലകങ്ങൾ എന്നാൽ എന്ത്, കോമ്പൗണ്ട്സ് സംയുക്തങ്ങൾ എന്നാൽ എന്ത്, ഇതാണ് ആൻസർ വരുന്നത്. എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കമ്പണൻസ് ത്രൂ കെമിക്കൽ പ്രോസസ്സസ്. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റ്സ്. ഓക്കെ, ഇനി എന്താണ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ. കോമ്പൗണ്ട്സ് ആർ സബ്സ്റ്റൻസസ് ഫോം ബൈ ദി കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനങ്ങളിലൂടെ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്.
ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഇതായിരുന്നു, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. താഴെ കൊടുത്തവയെ മൂലകങ്ങൾ, സംയുക്തങ്ങൾ എന്നിങ്ങനെ തരം തിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ നൈട്രജൻ, സോഡിയം, കാർബൺ, അത് മൂന്നും എലമെൻറ്റ്സ് ആണ്. അമോണിയ, ഷുഗർ, സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, അത് മൂന്നും എന്താണ്, അത് നാലും കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അമോണിയ, പഞ്ചസാര, സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ് എന്നിവ സംയുക്തങ്ങളാണ്. ബാക്കി നൈട്രജനും സോഡിയവും കാർബണും എന്താണ്, അത് മൂലകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നൈട്രജനെയും സോഡിയത്തിനെയും കാർബണേയും നമുക്ക് വീണ്ടും വിഘടിപ്പിക്കാൻ, അല്ലെ, കെമിക്കൽ റിയാക്ഷനിലൂടെ അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അമോണിയയും ഷുഗറിനെയും സോഡിയം ക്ലോറൈഡിനെയും കോപ്പർ സൾഫേറ്റിനെയും നമുക്ക് കെമിക്കൽ റിയാക്ഷനിലൂടെ സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിഘടിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.